അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ, മഹത്തായ സ്ഥാപനത്തിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട സഖാഫ് ഉസ്താദവറുകൾ, സ്റ്റേജിലുള്ള ഉമറാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണമല്ല, മഹത്തായ നമ്മുടെ ഈ സ്ഥാപനത്തിൽ സയ്യിദുന ബായാർ തങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബദർ മജ്ലിസ് തീർച്ചയായിട്ടും സയ്യിദുന തങ്ങൾ ഉസ്താദവറുകളെ ഇരുത്തിയിട്ട് കൂടുതൽ പറയാതെ മലപ്പുറം ജില്ലയിൽ ബായാർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദുന തങ്ങളവറുകൾ, കാസർഗോഡ് ജില്ലക്കാരനായ വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ നടക്കുന്ന വലിയ വലിയ ആത്മീയ മജ്ലിസുകൾക്കും ആ മജ്ലിസുകളിൽ സംഗമിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് വിശ്വാസികൾക്കും, അതിലപ്പുറം കേരളത്തിലെയും കർണാടകത്തിലെയും അല്ല ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുവരെ ബായാർ സ്വലാത്ത് മജ്ലിസിന് ഒരു ദിവസത്തെയും രണ്ട് ദിവസത്തെയും ലീവ് എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ, ആ വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലെല്ലാം ബായാർ തങ്ങളവറുകൾ ഒരു സ്ഥിര പ്രതിഷ്ഠയായി മാറിയതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് അവയിറക്കുമ്പോഴാണ് ഒരു കാസർഗോഡ് ജില്ലക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തോടുകൂടെ മലപ്പുറം ജില്ലയിൽ വന്നുകൊണ്ടിത് പറയാൻ എനിക്ക് സാധിക്കുന്നത്. എല്ലാ മാസവും ഇംഗ്ലീഷ് മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി ബായാറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലക്കാരായ ആളുകൾ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് വാഹനങ്ങളിലൂടെ ബായാറിലേക്ക് വിശ്വാസികൾ വന്നെത്തുകയും കർണാടകയുടെ വ്യത്യസ്തമായ ജില്ലകളിൽ നിന്ന്, ഇന്ത്യ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്ന് ആ ബായാറിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസുകൾക്ക് കേരളത്തിൻ്റെ അങ്ങേയറ്റമായ കാസർഗോഡ് ജില്ലക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആത്മീയ മജ്ലിസുകൾ മലബാറിലെ ഇങ്ങേയറ്റത്ത് നടക്കുന്നത് അതിലേക്ക് വരുമായിരുന്നുവെങ്കിൽ ഇന്ന് വിശ്വാസികൾ അങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ കാരണമന്വേഷിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുന ബായാർ തങ്ങളവറുകൾ ആ ബായാറിലേക്ക് വന്നുകൊണ്ട് മഹത്തായ മുജമ്മഉ സഖാബനം സയ്യിദുന തങ്ങൾ ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ബായാർ എന്ന് പറയുന്നത് കുഗ്രാമമാണ്, നാം ആരും അറിയാത്ത, കാസർഗോഡ് ജില്ലക്കാർ തന്നെ പരിപൂർണമായി അറിയാത്ത ഒരു കുഗ്രാമമാണ്. വാഹനത്തിൽ അവിടെ സഞ്ചാര റോഡ് പോലുമില്ലാതെ നാഷണൽ ഹൈവേയിൽ നിന്ന് 17 കിലോമീറ്റർ അങ്ങ് വടക്ക് ഭാഗത്ത് നിൽക്കുന്ന കുഗ്രാമം ഇന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ, അല്ല ലോക ഭൂപടത്തിൽ, വലിയ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത് സയ്യിദുടെ നേതൃത്വവും സയ്യിദുന തങ്ങൾ ഉസ്താദവറുകളുടെ ഇടപെടലുകളും നേതൃത്വമായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ആ കുഗ്രാമമായ ബായാറിലേക്ക് ലോകത്തിൽ നിന്ന് വിശ്വാസികൾ അവിടെ നിന്ന് ഓടിയെത്താനുള്ള കാരണം പരിശോധിക്കുമ്പോഴാണ്
ലോകഗുരു അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്കിലൂടെ അവിടെ ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് വായാറിൽ നടക്കുന്ന വായാറ് സ്വലാത്ത് എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ വരുന്നത് സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല, ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സയ്യിദുന തങ്ങളവറുകൾ വർഷങ്ങൾക്കും വരുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അവിടെ നിന്ന് ഒരു താമസിക്കാൻ യോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിട്ട് ഒരുപക്ഷെ വിശ്വാസികൾ അവിടത്തേക്ക് മഗ്രിബിന്റെ ശേഷം ആ ഭാഗത്തേക്ക് പോകാൻ പേടിച്ചിരുന്ന ഒരു സ്ഥലത്തിലേക്ക് വിശ്വാസികൾ ഇന്ന് മാസാമാസവും അല്ല, സയ്യിദുന തങ്ങളവറുകൾ ബായാറിൽ ഉണ്ടാകുന്ന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ദിവസങ്ങളിൽ സാദാത്ത് ഭവനിന്റെ മുന്നിലേക്ക് വന്നു. വലിയ വലിയ നഗരങ്ങളിൽ മുസ്ലിം ഡോക്ടർമാർ, ഹൈന്ദവരായ ഡോക്ടർമാർ പറയുന്നത് നിങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളിലുണ്ടെങ്കിലോ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബായാറിൽ ഒരു തങ്ങളുണ്ട്, ആ തങ്ങളെ സമീപിച്ചിട്ട് മാരകമായ ക്യാൻസർ രോഗം സുഖപ്പെട്ടതിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പോയിട്ട് ആ തങ്ങളെ സമീപിച്ചിട്ട് ആത്മീയമായി വല്ല ചികിത്സയുമുണ്ടെങ്കിലോ അതിലൂടെ നിങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ബായാറിലേക്ക് ആംബുലൻസിലൂടെ കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ കൊണ്ടുവരിക എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പച്ചയായ ഒരുപാട് ഉദാഹരണങ്ങൾ. സാധുവായ ഞാൻ സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ ഹാദിമാണെന്ന നിലക്ക് ബായാറിൽ വന്നത് മുതൽ ഇന്ന് വരെയും അവിടുത്തെ ഖിദ്മത്തിലുള്ളത് കൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടെ നൂറ് നൂറ് അത്ഭുതങ്ങൾ പറയാനുണ്ടെങ്കിലോ ഈ മജ്ലിസിൽ ഞാൻ അതിന് സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം തിരിച്ചയച്ചിട്ട് മയ്യത്താണെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ അബ്ദുല്ലമീദിനെ ആ കുടുംബം വീട്ടിലേക്ക് തിരിച്ചു ഫോൺ വിളിച്ചിട്ട് മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഏർപ്പെടാനും മംഗലാപുരത്ത് വൈദ്യശാസ്ത്രം ഡോക്ടർമാരും മരിച്ചിരിക്കുന്നു, നിങ്ങൾ വീട്ടിലേക്ക് എത്താനുള്ള താമസം മാത്രമാണെന്ന് പറഞ്ഞ ആ കുടുംബം സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ സമീപത്ത് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ നിന്ന് മരിച്ച മയ്യത്ത് പോലെ നിൽക്കുന്ന അബ്ദുൽ ഹമീദിനിക്ക് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് മന്ത്രിച്ചു കൊടുത്തിട്ട് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടുന്ന് ഓതി ഊതാൻ പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, രാത്രിയാകുമ്പോ 12 മണി കഴിയുമ്പോൾ ആ മയ്യത്ത് പോലെയുണ്ടായിരുന്ന അബ്ദുൽ ഹമീദിന്റെ ചുറ്റുമിരുന്ന് ഓതുന്നത് കുടുംബക്കാർ പരിശുദ്ധമായ ഖുർആനായിരുന്നു. സയ്യിദുന തങ്ങളവർകൾ നിർദ്ദേശിച്ചതുപോലെ ഓതുന്ന സമയത്ത് ആ മനുഷ്യൻ എഴുന്നേറ്റിരുന്നിട്ട് എനിക്ക് കുടിക്കാൻ ചായ വേണമെന്ന് ചോദിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ പിന്നിട്ടു വൈദ്യശാസ്ത്രം മരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച വിധിയെഴുതിയ അബ്ദുൽ ഹമീദ് ഇന്നും ആരോഗ്യവാനായി തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബായാറിലേക്കടുത്ത തൊട്ടടുത്ത പ്രദേശമാകുന്ന അട്ടകോളിയിൽ ഇന്നും മന്ദസ്സോടെ നല്ല ആഫിയത്തോടുകൂടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ പച്ചയായ ഉദാഹരണങ്ങൾ. ഇങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ ബായാർ സ്വലാത്ത് മജ്ലിസിന് പറയാനുള്ളത് കൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന്, 10,000 ആളുകൾ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ തേടിയെത്തുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അഭിമാനത്തോടുകൂടെ മൂന്നാക്കൽ നടക്കുന്ന സലാത്ത് മജ്ലിസ് ഒരുപക്ഷെ ഇവിടെയുള്ളവർ അവിടെ പോകുന്നുണ്ടാകും. ആ സ്വലാത്തും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ പറയാൻ സമയമില്ല, ഞാൻ ചുരുക്കുന്നു. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ തൗഹീദിലോ പരിശുദ്ധമായ ഹിദായത്തിലോ അടിയുറച്ചു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ബായാർ മജ്ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ടവരെ, അവർ തോനിവാസത്തിന്റെയും അവർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് തോനിവാസികളായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് ഏറ്റവും വലിയ പണ്ഡിതന്മാർ, അമ്പിയാക്കളുടെ അനന്തരക്കാരായ ആലിമീങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യമാകുന്ന ഏറ്റവും വലിയ പ്രബോധനത്തിന്റെ ദൗത്യം, പരിശുദ്ധമായ ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം കാണിക്കലാണെങ്കിൽ ആ വെളിച്ചമാണ് സയ്യിദുന തങ്ങളവറുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അഹങ്കാരത്തോടുകൂടെ ഒരാലങ്കാരികമായി ഞാൻ പറയുകയല്ല,
കർണാടകയിലെ മംഗലാപുരത്തിനടുത്ത് ഉടുപ്പിക്കടുത്ത് സയ്യിദുന തങ്ങളവറുകള് ഒരു പരിപാടിയിലേക്ക് പോയപ്പോ ആ പരിപാടിയിൽ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് അവിടുത്തെ ദുആ മജ്ലിസ് കഴിഞ്ഞ് എല്ലാവരും മുസാഫാത്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മുസാഫാത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോരുത്തർ വരുന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. ആ ചെറുപ്പക്കാരന് സയ്യിദുന തങ്ങളുടെ മുന്നിലെത്തിയപ്പോ മുടിയുടെ ഷെയ്പ്പെല്ലാം മാറ്റിയിട്ട് കയ്യിൽ ഒരുപാട് ചരടുകൾ കെട്ടിയിട്ട് ഒരു ഗുണ്ടയെപ്പോലെയുള്ള ചെറുപ്പക്കാരനെ കണ്ടപ്പോ ആ മുസാഫാത്ത് ചെയ്യുന്ന സമയത്ത് കയ്യിനൊന്ന് മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, കൈകൊണ്ട് ഇഷാരത്ത് ചെയ്തു. തങ്ങളവറുകൾ പറഞ്ഞു തലമുടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ മുസാഫാത്ത് ചെയ്തു. പോയതിന് ശേഷം അങ്ങനെ പിന്നെ ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടോ മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരല്പ ദിവസം കഴിഞ്ഞിട്ടോ സയ്യിദുന തങ്ങളവറുകൾ വീണ്ടും ആ ഭാഗത്തേക്ക് പരിപാടിക്ക് പോയപ്പോ സയ്യിദുന തങ്ങളവറുകൾ സ്റ്റേജിന്റെ അടുക്കൽ കാറ് നിർത്തിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് സയ്യിദുന തങ്ങളവറുകളെ കൈപിടിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇതാരാണെന്ന് തങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരുപാട് മുഖങ്ങളെ കാണുന്ന തങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാതെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, തങ്ങളെ കഴിഞ്ഞ മജ്ലിസിൽ ഞാൻ മുസാഫാത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് മുടി എന്റെ ഷെയ്പ്പ് മാറ്റിയിട്ട് കയ്യിൽ ഒരുപാട് ചരടുകൾ കെട്ടിയിട്ട് ഞാനൊരു തോന്നിവാസിയായി ജീവിച്ചിരുന്ന എന്റെ കൈ പിടിച്ചിട്ട് അങ്ങ് എന്റെ കൈ ഇഷാറത്ത് ചെയ്തിട്ട് മുടി വെട്ടണമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഞാനാണ് തങ്ങളെ. അൽഹംദുലില്ലാഹ്, ഇന്നിതാ ഞാൻ തൊപ്പിവെച്ചാണ് അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്റെ തലയുടെ മുടിയുടെ ഷെയ്പ്പുകളെല്ലാം മാറ്റിയിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ രൂപത്തിൽ എന്റെ കൈയുടെ ചരടുകളെല്ലാം ഞാൻ അപ്പോൾ തന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാൻ നിസ്കാരം കലാകാതെ നിസ്കരിക്കാനുള്ള എല്ലാ ഒരുക്കത്തിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെ. തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കള്ളുകുടിയന്മാരായ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളായ ഗുണ്ടാസറ്റിൽ പെട്ടുപോയ തോന്നിവാസികളായ ആളുകൾ സയ്യിദുന തങ്ങൾ ഉസ്താദവരുടെ മജ്ലിസിൽ വന്നിട്ട് തങ്ങളവരുകളെ സമീപിച്ചിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഹിദായത്തിൽ അവർ നിന്നത് ചരിത്രമാണെങ്കിൽ ഈ രൂപത്തിലുള്ള ആത്മീയമായ സമൂഹത്തിനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന ചരിത്രങ്ങളിൽ അവിടങ്ങളിൽ തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ അവർക്കതിൽ ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ ലാഞ്ഛനയില്ലാതെ അവർക്ക് വികാരത്തിനെ അതേ വിവേകത്തിനടിമപ്പെടുത്തിയിട്ട് ഒരു സമൂഹത്തിനെ നയിച്ച ചരിത്രം മഹാരഥന്മാരായ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലോ മഹാരഥന്മാരായ സൂഫിയാക്കളുടെ ഔലിയാക്കളുടെ പാരമ്പര്യത്തിലോ മഹാന്മാരുടെ മഹാന്മാരായ ഇമാമിങ്ങളുടെ പാരമ്പര്യത്തിലോ നമുക്ക് കാണാൻ കഴിയുമെങ്കിലോ ആ പാരമ്പര്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് നേതൃത്വം നൽകുന്ന സയ്യിദുന തങ്ങൾ ഉസ്താദവർകൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ നേതൃത്വത്തിന് കീഴിലായിട്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ബദർ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദുആ വസിയത്തോടെ വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.